കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു, നിയന്ത്രണങ്ങളും കടുക്കുന്നു. ഈ സാഹചര്യത്തിൽ പെരുമ്പാവൂരിൽ അടച്ച CFLTC തുറക്കാനാണ് തീരുമാനം. ഇതിനായി EMS ഹാൾ വീണ്ടും സജ്ജമാക്കാനുള്ള ജോലികൾ തുടങ്ങി. പെരുമ്പാവൂർ മേഖലയിൽ കോവിഡ് കേസുകൾ കൂടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട് എങ്കിലും കൂടുതൽ ജാഗ്രത ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ഈ ഘട്ടത്തിൽ നാളുകൾക്ക് മുമ്പ് അടച്ച CFLTC വീണ്ടും തുറക്കാനാണ് നഗരസഭാ അധികാരികളുടെ തീരുമാനം. ഇതിനായി EMS ഹാൾ സജ്ജമാക്കാനുള്ള ജോലികൾ അതിവേഗം പുരോഗമിക്കുന്നതായി നഗരസഭാ ചെയർമാൻ സക്കീർ ഹുസൈൻ പറഞ്ഞു. രോഗികൾ അധികരിച്ചതുകൊണ്ടും സമീപ പല പഞ്ചായത്തുകളിൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ടും, കാരണം ഈ പ്രദേശത്തെ താലൂക്ക് ഹെഡ്ക്വാർട്ടർ എന്നുള്ള രീതിയിൽ എല്ലാവരും നമ്മുടെ ഈ പെരുമ്പാവൂരിനെ ആശ്രയിക്കുമ്പോൾ, ഇന്നത്തെ മറ്റ് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ക്ഷേമപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമാണ്. സാമ്പത്തികമായ പ്രതിബന്ധവും പ്രതിസന്ധിയൊന്നും ഇപ്പം അതിനെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അടിയന്തര സ്വഭാവത്തോടു കൂടി ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് കഴിഞ്ഞ അവിടെ 50 ബെഡാണ് ഇട്ടത്. അതിൽ കുറയാത്ത രീതിയിൽ, അതിൽ കൂടുതൽ അഡീഷണൽ ഇടാൻ പറ്റുമെങ്കിൽ അതേപോലെ ഇട്ടിട്ട് ഓക്സിജൻ സപ്പോർട്ടോടുകൂടെ സെൻറ്റർ അടിയന്തരമായി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട്, നടപടിക്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏറെക്കുറെ വാക്കാലെ നമുക്കതിൻ്റെ ഒരു അനുവാദം ലഭിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രൊസീജിയർ അവിടുന്ന് തരുന്നതനുസരിച്ച് ഞങ്ങൾ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ റെഡിയായ അനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും ഏകോപിപ്പിക്കാനും വേണ്ട എല്ലാ കാര്യങ്ങളും നഗരസഭ ചെയ്തു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ, രോഗികൾക്ക് വേണ്ട സഹായങ്ങൾ, സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്ന് EMS ഹാൾ സന്ദർശിച്ച് അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.